പറഞ്ഞാൽ 50 കൊല്ലം അടുപ്പിച്ചായി, 48 കൊല്ലമായി. ഓക്കെ, ഞാൻ നാളെ തന്നെ ഒരു ദിവസമായിട്ട് നല്ല തെളിഞ്ഞു കിട്ടും. അപ്പം പ്രായി 100 കിലോ ആട്ടിയ നമ്മൾ 60 മുതൽ 67 നല്ല വെയിലത്ത് മാത്രം ഉണങ്ങിയാലാണ് എണ്ണ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. 100 തേങ്ങ ആട്ടിയ ഏണ്ട ഒരു വർഷത്തേക്ക് വെച്ച് ഇവിടെ ഞാൻ ഈ ഉരുക്കെണ്ണ എടുത്തു കൊടുക്കുന്നു. ഉരുക്കെണ്ണ കൊച്ചു പിള്ളേർക്ക് നമ്മൾ നിൽക്കുന്നത് SMK എന്ന് പറഞ്ഞ പോലെ. ഇതാണ് ശ്രീകുമാർ ഏട്ടൻ. ആ ചേട്ടാ, എത്ര നാളായി ചേട്ടാ ഇത് തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ 50 കൊല്ലം അടുപ്പിച്ചായി, 48 കൊല്ലമായി. ഓക്കെ, ഇപ്പോഴും ഈ പഴയതും പുതിയതുമായിട്ടുള്ള എൻ്റെ ആ മെഷീൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാ വരിക? പഴയത് പുതിയ ഒരുപാട് തരം മെഷീൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പഴയതിന് ഒരു പ്രത്യേകത തന്നെ. പഴയതിൽ ഇതിനിടയ്ക്ക് പുതിയ മെഷീൻ ഒരുപാട് പ്രചാരമായിട്ടും വീണ്ടും തിരിച്ച ആളുകൾ ഈ പഴയതിലേക്ക് വരാം ഇപ്പോഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആട്ടിയ പുണ്ണാക്ക്, ഇപ്പം ചക്കിലാട്ടിയ എണ്ണ എന്ന് പറഞ്ഞ വലിയ പരസ്യം, അത് അതിൻ്റെ കാരണം. പിന്നെ എക്സ്പെല്ലർ എന്ന് പറയുന്ന മെഷീനിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുണ്ണാക്കിന് ഡിമാൻഡില്ല, പുണ്ണാക്ക് വിറ്റ് പോകില്ല. അപ്പം ഇതിൻ്റെ പുണ്ണാക്ക് എന്ന് വെച്ചാൽ മാട് കോഴി ഇതെല്ലാം ആട് മാടെല്ലാം കുടിക്കും. അപ്പം അതൊരു പ്രത്യേകതയാണ് അതിൻ്റെ നല്ല ഡിമാൻഡ്. പിന്നെ വെളിച്ചെണ്ണ ആട്ടിയ നാളെ തന്നെ ഒരു ദിവസമായിട്ട് നല്ല തെളിഞ്ഞു കിട്ടും. അതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ വരുള്ളൂ. മറ്റേതാണെങ്കിൽ ഒരുപാട് തെളിയാൻ താമസിക്കും, ഒരുപാട് വേസ്റ്റ് വരും. ഇതിലങ്ങനെ വരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് 6 കിലോ വരെ ആട്ടാം. 6 കിലോ ആട്ടാനൊക്കും. പിന്നെ ആളുകൾക്കെല്ലാം വീട്ടാവശ്യത്തിന് ഇപ്പം 100 തേങ്ങ വാങ്ങിച്ച് ആട്ടിയ പിന്നെ 8 കിലോ എണ്ണ 10 കിലോ കിട്ടുന്നതും കാണും. സ്വന്തമായിട്ട് ആളുകൾക്ക് അരിഞ്ഞുണക്കി കൊണ്ടുവന്നാൽ നല്ല ശുദ്ധമായ എണ്ണ ഒരു വർഷത്തേക്ക് 100 കിലോ 100 തേങ്ങ ആട്ടിയാൽ മതി. 8 കിലോ എണ്ണ വരും, 8 മുതൽ 10 വരെ വരാം. പിന്നെ മിനിമം ഉണ്ടോ എത്ര കിലോ വരെ? 6 കിലോ വരെ ആട്ടാം. മിനിമം 10 കിലോ എങ്കിലും ഉണ്ടായിരുന്നാൽ നന്നായിരിക്കും, നല്ല ശരിക്കുള്ള എണ്ണ കിട്ടും. എണ്ണ കിട്ടും, അതിൻ്റെ ശതമാനം ഉള്ളത് കിട്ടണമെങ്കിൽ 10 കിലോ എങ്കിലും വേണം. 10 കിലോ 60 മുതൽ 67% വരെ എണ്ണ കിട്ടും. 10 കിലോ ഏതിനും അപ്പം പ്രായി. 100 കിലോ ആട്ടിയ നമ്മൾ 60 മുതൽ 67 നല്ല വെയിലത്ത് മാത്രം ഉണങ്ങിയാലാണ് എണ്ണ ശതമാനം കൂടുന്നത്. അപ്പം നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞാൽ അത്രയും എണ്ണ കിട്ടും. പിന്നെ നല്ല ഉണങ്ങിയ എണ്ണ കൂടുതൽ ദിവസം ഇരിക്കും, ഉണക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കാമ്പിലടിക്കും. സ്വന്തമായിട്ട് ഉണക്കാന്ന് പറയുമ്പം ഈ വെയിലുള്ളപ്പോഴേ വീടുകളിൽ ഉണക്കാൻ പറ്റും. അപ്പോൾ ഉണക്കി കഴിഞ്ഞപ്പം ഉടച്ച് പിറ്റന്ന അന്ന് ഇളക്കാൻ പാടില്ല, പിറ്റന്ന രാവിലെ ഇളക്കി അപ്പോഴേ തന്നെ അരിഞ്ഞ് വെയിലത്തിടണം. വെയിലത്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മഴ വന്നോ വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീട്ടിനകത്ത് ഫാനിലിട്ട് ഫാനിൻ്റെ മുട്ടിൽ നിരത്തിയിടണം. നിരത്തിയിട്ട് അതിൻ്റെ കാറ്റടി കൊള്ളണം, അല്ലെങ്കിൽ ഇത് കേടായി കേടായി. അപ്പം അങ്ങനെ ഒരു ദിവസവും രണ്ട് ദിവസവും വെയിലില്ലെങ്കിലും ഈ ഫാനിൻ്റെ ഈർപ്പം അങ്ങ് ഫാനിൽ എൻ്റെ ഇത് വെച്ച് വയ്ക്കൊണ്ടിരിക്കും. പിന്നെ വെയിൽ വരുമ്പോൾ ഉണക്കാം. സാധാരണ പലരും ഉണക്കുമ്പോൾ ഈ കംപ്ലൈൻറ്റ് വരണം, കംപ്ലൈൻറ്റ് വരണം ഇതാണ് കാര്യം. ഒരു ദിവസം ഉണക്കിയിട്ട് പിറ്റന്ന വാരി ചാക്കിലോ പാത്രത്തിലോ വെച്ചിരുന്ന ഇല്ലാതെ ഇതിലൊരു പൂപ്പൽ വരത്തില്ല, പൂപ്പൽ വരും. പൂപ്പൽ വരാതിരിക്കാൻ ആദ്യത്തെ ദിവസം
വെയിൽ കുറവാണെങ്കിൽ എടുത്ത് വൈകുന്നേരം എടുത്ത് ഫാനിൽ മൂട്ടിൽ വെച്ചിരുന്ന് വെളുക്കുകൾക്ക് ഫാനിൽ കാറ്റടി കൊണ്ടാൽ മതി. പൂപ്പൽ വരത്തില്ല, പിറ്റന്നാ വെയിൽ തിട്ടാൽ മതി. വെയിൽ തന്നെ അതല്ലാതെ ചാക്കില ഒക്കെ വാരി വെച്ചിരുന്ന് പിറ്റന്നാ വെയിൽ വന്നില്ലെങ്കിൽ അത് പിന്നെ നാശമാകും. വയറിന കാറിലടി എത്ര ദിവസം ഉണക്കേണ്ടി വരും? ഇങ്ങനെ നമ്മൾ ഉണക്കാൻ നമ്മൾ അരിയുന്ന ഒരു രീതി പോലെ ഇരിക്കും. കട്ടി കുറഞ്ഞ അരിഞ്ഞാൽ മൂന്ന് ദിവസം ഉണക്കിയാൽ മതി. കട്ടി കൂട്ടിയാണെങ്കിൽ അതിൽ കൂടുതൽ ദിവസമാകും. എന്നാലും പിന്നെ വലിയ കഷ്ണമൊക്കെ ആയ ആറ് ദിവസം ആണ് ഉണക്ക്. എത്രയും കൂടുന്നോ അത്രയും ഓയിൽ നമുക്ക് ഉണക്ക് കൂടുന്നതിൽ കുഴപ്പമില്ല. നമ്മൾ അതിനൊരു ഇതുണ്ട്, ഒരു പരുവമുണ്ട്. അതിന് നമ്മൾ ശർക്കര വെള്ളം ശകലം തളിക്കും. ഏതിൻ്റെ? ശർക്കര വെള്ളം. ശർക്കര വെള്ളം ശകലം തളിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണക്ക് കൂടിയ വെള്ളം തളിച്ചില്ലെങ്കിൽ മാവായിപ്പോയി, പൗഡറായിപ്പോയി. പൗഡർ ആവാതിരിക്കും. അപ്പോൾ ചിലർ വിചാരിക്കും എന്തിന് വെള്ളം ഒഴിക്കാൻ ആട്ടിത്തരണമെന്നൊക്കെ പറയും. പക്ഷെ അത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഇപ്പം ഉണക്ക് കൂടിക്കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ ശകല ഈർപ്പം വേണം. അതല്ല ശകല, ചിലർ നല്ല ഉണക്കി കൊണ്ടുവരും, അത് കുഴപ്പമില്ല. അതിന് നമ്മൾ ചെറുതായിട്ട് വെള്ളം തളിച്ചില്ലെങ്കിൽ വെള്ളം എണ്ണയിൽ പിടിക്കില്ല, അത് ആവിയായിട്ട് അങ്ങ് പോകും, പുണ്ണാക്കിലേ പിടിക്കുള്ളൂ. അല്ലാതെ അതിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മാവാകും ഇതിൽ കിടന്ന്. മാവായ ഇതിൽ എണ്ണ എങ്ങോട്ട് പോയെന്ന് അറിയാവൂല. അത് എള്ളിനായാലും ശരി, കൊപ്രയ്ക്കായാലും ശരി, എള്ളിന് ഇതേപോലെ കരിപ്പോട്ടിയൊക്കെ ഉടച്ചിട്ട് ഉടച്ചിട്ടാലും ഇത് കട്ടയാകും. കട്ടയായാലും എണ്ണ ഇറങ്ങും. ഇവിടെ തേങ്ങ മാത്രമല്ലേ ആട്ടത്തുള്ളൂ? തേങ്ങയല്ല, എള്ളും ആട്ടും. എള്ളും ആട്ടും. ആ എള്ളും ആട്ടിക്കൊടുക്കും. എള്ള ഈ വിളക്ക് ഒറിജിനൽ എണ്ണയ്ക്ക് വേണ്ടി എള്ള് വാങ്ങിച്ചുകൊണ്ട് ആട്ടിക്കൊടുക്കും. പിന്നെ കൊപ്ര ഇത് നമ്മൾ വിലയ്ക്ക് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചാട്ടിക്കൊണ്ട് പോകണവരുണ്ട്. 30 kilo കൊപ്ര വേണമെന്ന് പറഞ്ഞ് നമ്മൾ വിലയ്ക്ക് കൊടുക്കും. അത് വാങ്ങിച്ചാട്ടി കൊടുക്കും. ആട്ടിനതിന് നമ്മൾ കിലോയ്ക്ക് 20 രൂപ വെച്ച് എടുക്കും. കിലോയ്ക്ക് 20 രൂപ വെച്ച് ആട്ട് കൂലി. അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ആ ഇതുണ്ടല്ലോ പിണ്ണാക്ക്, എന്താ ചെയ്യുക? പിണ്ണാക്ക് പിന്നെ ചിലർ കൊണ്ടുപോകും, അല്ലെ നമ്മൾ ബാക്കിയുള്ളതിനെ എടുക്കും. ആട്ടുകൂലിക്ക് ആട്ടുകൂലിക്ക് മാത്രമല്ല, അതുകൊണ്ട് തീരുമില്ല. അതിൻ്റെ വില ഇട്ടിട്ട് ബാക്കി പൈസ ഇവിടെ ആട്ടുകൂലിക്ക് വാങ്ങി. ആട്ടുകൂലിക്ക് വാങ്ങിക്കും. പിണ്ണാക്ക് നമ്മൾ പിന്നെ അത് ഓട്ടിച്ചിലായിട്ട് ഒരുപാട് ആമാലോ കൊടുക്കും. ഇപ്പം കിലോയ്ക്ക് 30 രൂപ വിലയുണ്ട്. 30 രൂപ പിന്നെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കൂടെ കുറയും. കുറച്ചുകൂടെ കുറഞ്ഞ് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ കുറയും. ചേട്ടൻ ഇത് എത്ര വർഷമായെന്നാണ് പറഞ്ഞത്? ഇത് ഈ മില്ലിവിടെ ഇട്ടിട്ട് പിന്നെ 48 കൊല്ലമായി. ഓക്കെ. എന്നാലും പിന്നെ എക്സ്പെല്ലറൊക്കെ വന്നെങ്കിൽ ഇതിന് നല്ല ഇപ്പോഴും ഡിമാൻഡ്. ഇപ്പോഴും ഡിമാൻഡാണ്. ദൂരെ നിന്നൊക്കെ ആട്ട് മുടങ്ങാതെ ആട്ടുണ്ട്. ആ ഞാൻ ഏകദേശം ഒരു 10 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓയിൽ വിൽക്കാറുമുണ്ട് ചേട്ടൻ? ഇവിടെ തന്നെ ഉണക്കി എണ്ണ നമ്മൾ ഒറിജിനൽ എണ്ണ കൊടുക്കും. നമുക്ക് എണ്ണ വാങ്ങിക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ വരും. വരും. അതെങ്ങനെയാണ് കൊടുക്കുക? കിലോയ്ക്കാണോ ലിറ്ററാണോ? കിലോയും ലിറ്ററും ആയിട്ട് കൊടുക്കും. ഓക്കെ. അതെങ്ങനെയാണ് റേറ്റ് വരിക? ഇപ്പൊ കൊടുക്കുന്ന ഇന്നത്തെ വില തന്നെ ലിറ്ററിന് 190 രൂപ. ആ ഇന്നത്തെ വില കിലോയ്ക്ക് 200 രൂപ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് ദൂരെ നിന്നൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് വീട്ടിൽ അതേ ഒരു ക്വാളിറ്റിയിൽ കിട്ടും, നല്ല പരിശുദ്ധമായ ക്വാളിറ്റിയിൽ നമുക്ക് ഈ സാധനം കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. 100 തേങ്ങ ആട്ടിയാൽ വേണ്ട 1 വർഷത്തേക്ക് വെച്ചിട്ട് ഉപയോഗിക്കാം പറ്റും. അത് ഞാൻ ഇപ്പോൾ ഉണക്കണതിൻ്റെ രീതി മാത്രം ഉള്ളതായിട്ട് അത് തമാശ പോലെ ചെയ്യാമെന്നുള്ളതേ വലിയേ ഉള്ളൂ. ആളുകൾ ഇപ്പോൾ ഈ മായമുള്ള എണ്ണകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിനൊരു തൃപ്തിയായിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ ഈ ഉരുക്കെണ്ണ എടുത്ത് കൊടുക്കുന്നു. ഉരുക്കെണ്ണ കൊച്ചുപിള്ളേരൊക്കെ അതിങ്ങനെ പലരും വന്ന് ചോദിച്ചുണ്ടാകണ്ടാന്ന് ചോദിക്കണോണ്ട് നമ്മൾ കുറച്ച് ഉരുക്കെണ്ണ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. അതെങ്ങനെയാണ് ചേട്ടൻ? അത് കിലോ പിന്നെ 200 ഗ്രാം 200 രൂപ. അത് ഇത്തിരി പാടാണ് ഉരുക്കെണ്ണ. പച്ചത്തേങ്ങയിൽ ആട്ടി പിന്നെ വറ്റിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ഇതുകൊണ്ടാണ് അതിൻ്റെ വില. അത് ഈ കുട്ടികളെ ചർമ്മത്തിനാണോ? എന്താ ചർമ്മത്തിനല്ല, കൊച്ചു കുട്ടികൾക്ക് എല്ലാം കൊള്ളാം, ഉള്ളിൽ കഴിക്കാനും കൊള്ളാം. അത് കഴിക്കാൻ ഉരുക്കണ്ണ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു ഡിമാൻഡ് അങ്ങനെ. പിന്നെ എള്ളിൻ്റെ എണ്ണ ആട്ടി കൊടുക്കും. എള്ളിൻ്റെ എണ്ണ ഇവിടെ വിളക്ക് കത്തിക്കാൻ, കോവിലൊക്കെ വിളക്ക് കത്തിക്കാൻ. ഇപ്പം ഈ വരവെണ്ണ എന്ന് പറഞ്ഞാൽ ഒന്നും വിശദിക്കാവൂല, ഏതൊക്കെയാണെന്നുള്ള അറിയാൻ ഓയിലുകൾ എന്നൊന്നും അറിയാവൂല. അതുകൊണ്ട് പല കോവിലത്തേക്കും പലരും ആട്ടി ഒറിജിനൽ എള്ളെണ്ണയ്ക്ക് എള്ള് വാങ്ങിച്ച് ആട്ടിക്കൊണ്ട്. പക്ഷെ അത് ഒരുപാട് വിലയാവും. ആട്ടി എടുക്കുമ്പം അതിൻ്റെ 1 kiloയ്ക്ക് 400 രൂപ അടുപ്പിച്ച് വില വരും. 300 രൂപ 400 രൂപ അടുക്കിയൊക്കെയാണ്. എള്ളെന്ന് പറയുമ്പം ഈ പകുതി എണ്ണ കിട്ടുള്ളൂ. 10 കിലോ ആട്ടി 5 കിലോ എണ്ണ കിട്ടത്തുള്ളൂ, അത്രയേ കിട്ടുള്ളൂ. അതിന് അങ്ങനെ ആട്ടി കൊടുക്കണം. ഓക്കെ ചേട്ടാ, താങ്ക് യു. ചേട്ടൻ്റെ ഈ വിലപ്പെട്ട സമയത്ത് നിന്ന് കുറച്ച് സമയം, ഇത് നമ്മുടെ ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പം ഇപ്പോൾ ഉള്ള എല്ലാവരും ഈ മെഷീൻ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടേ. അപ്പം ഈ പഴയ മെഷീൻ ഇപ്പോഴും ചേട്ടൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാൻ ഏകദേശം 10 വർഷമായിട്ട് ചേട്ടനെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയെല്ലാം ഒരു ക്യാനിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് 2 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ
അത് നല്ല ക്ലിയർ വാട്ടർ പോലെയാവും. അതിനുശേഷം നമുക്കതെടുത്ത് ബോട്ടിലാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും മാറ്റി കുറച്ച് കുറച്ചായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ലാസ്റ്റ് വരുന്ന കുറച്ച് പിണ്ണാക്കും കുറച്ച് എണ്ണയുമായിട്ട് മിക്സായി വരുന്നത് നമ്മളൊരു ടിന്നിലേക്ക് മാറ്റി ആ ടിന്നുള്ളത് നമ്മൾ രണ്ട് ദിവസം റെസ്റ്റ് ചെയ്ത ശേഷം അതിന് നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഒരുപാട് പിണ്ണാക്കിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് നല്ല ക്ലിയർ ആവാത്തത്. സാധാരണ ക്ലിയർ വാട്ടർ പോലെയാവും. അപ്പോൾ ഇനി അത് ഇരുന്ന് രണ്ട് ദിവസം ഇരുന്ന ശേഷം അത് ക്ലിയറായിട്ട് ആവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.